ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഈ മെൻസ്ട്രൽ കപ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും നമുക്ക് പലർക്കും ഇത് ഉപയോഗിക്കണോ ഉപയോഗിക്കേണ്ടേ എന്നൊക്കെയുള്ള ഒരു സംശയത്തിലുള്ള ആൾക്കാരാണ് മെജോറിറ്റി ആൾക്കാരും, അല്ലേ? ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം, കൂടാതെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെയാകുമ്പോൾ ഇത് ഉപയോഗിക്കണോ ഉപയോഗിക്കേണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവില്ല. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഒരു 2 മാസം മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഫീമെയിൽ ഇൻറ്റിമേറ്റ് ഹൈജീൻ്റെ പ്രോഡക്ട്സ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് റിവ്യൂ വേണ്ടത്, ഇൻഡിവിജ്വലായിട്ട് ഓരോന്നിനെ കുറിച്ച് പറയണത്, എല്ലാം കൂടി ഒരുമിച്ച് പറയണം എന്നുള്ളത്. ആൻഡ് ഏറ്റവും അധികം ആൾക്കാർ പറയേണ്ടായത് എല്ലാം കൂടി ഒരുമിച്ച് വീഡിയോ വേണമെന്നാണ്. അതായത് മെൻസ്ട്രൽ കപ്പും ടാംപോൺസും പാഡ്സും എല്ലാത്തിനെയും കുറിച്ച് ഒരുമിച്ച്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വല്ലാണ്ട് വലിയ വീഡിയോ ആവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മെൻസ്ട്രൽ കപ്പ് എന്തായാലും തന്നെ ഞാനൊരു വീഡിയോ ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഞാൻ മെൻസ്ട്രൽ കപ്പും ടാംപോണും പാഡ്സും ഇത് 3 കാര്യങ്ങളും തമ്മിലൊരു കമ്പാരിസൺ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് മെൻസ്ട്രൽ കപ്പ്? നമ്മൾ പീരിയഡ്സ് ഉള്ള സമയത്ത് പാഡ്സ് ആണല്ലോ നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും ഉപയോഗിക്കാം. സോ പാഡ്സിന് പകരം ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ വേയിൽ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. മെൻസ്ട്രൽ കപ്പ് ഇപ്പോൾ ഇന്ത്യയിൽ പല ബ്രാൻഡ്സുകളും ഇറക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ് ഈ എവർടീൻ മെൻസ്ട്രൽ കപ്പ്. ആൻഡ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്. പക്ഷേ ഈ വീഡിയോ ഈ ബ്രാൻഡിൻ്റെ റിവ്യൂനേക്കാളും കൂടുതലായിട്ട് മെൻസ്ട്രൽ കപ്പ് എന്താണ്, എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഏത് ബ്രാൻഡാണോ കംഫർട്ടബിൾ അത് ചൂസ് ചെയ്യാം. എവർടീൻ്റെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് 2 സൈസിലാണ് വരുന്നത്, ഒന്ന് സ്മോളും ഒന്ന് ലാർജും ആണ്. ആൻഡ് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ആക്ച്വൽ മെൻസ്ട്രൽ കപ്പ് ഉണ്ട്. ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ ഒപ്പം ഒരു കാറ്റലോഗ് ഉണ്ട്. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെ നമുക്ക് സൂക്ഷിക്കണം എന്നുള്ളതും കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് കൂടാണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പൗച്ചും കിട്ടുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൗച്ച് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് മെൻസ്ട്രൽ കപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് 10 വർഷം വരെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു മെൻസ്ട്രൽ കപ്പ് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം വരെ അത് യൂസ് ചെയ്യാം. ആൻഡ് ഈ എവർടീൻ മെൻസ്ട്രൽ കപ്പിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 455 rupees ആണ്. അപ്പോൾ 10 വർഷത്തേക്ക് നമുക്ക് 455 rupees ആവണല്ലോ. അതേസമയം നമ്മൾ പാഡ്സ് ആണെങ്കിലും ടാംപോൺസ് ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി നല്ലൊരു ബ്രാൻഡിനെ മേടിക്കുകയാണെങ്കിലും 1 മാസത്തേക്ക് തന്നെ നമുക്ക് 500 rupees വരുന്നുണ്ട്. ആൻഡ് അത് 1 വർഷത്തേക്ക് ആകുമ്പോൾ എത്ര വലിയ എമൗണ്ട് ആയിരിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഏറ്റവും അധികം ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തൊരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻവയോൺമെന്റിന് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം, നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പാഡ് എന്ന് പറയുന്നത് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും വീടുകളിൽ കത്തിക്കാവും, അല്ലെങ്കിൽ വേസ്റ്റ് വരുമ്പോൾ അതിൽ കൊടുത്തു വിടുക. രണ്ടാണെങ്കിലും ഇത് എൻവയോൺമെന്റിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു സംഗതിയാണ്. കാരണം ഇത് വലിയൊരു വേസ്റ്റ് ആണല്ലോ. ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു വേസ്റ്റേജ് ഉണ്ടാവുന്നില്ല. അത് സത്യം പറഞ്ഞാൽ എൻവയോൺമെന്റിന്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ടുള്ള കാര്യമാണ്. അതാണ് വേറൊരു പ്രത്യേകത. 3rd കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാഡ്സ് ആണെങ്കിലും ടാംപോൺസ് ആണെങ്കിലും നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 4-5 മണിക്കൂർ അതിൽ കൂടുതൽ വെക്കാനേ പാടില്ല. അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് എന്തായാലും കേടാണ്. പക്ഷേ ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് നമുക്ക് 12 മണിക്കൂർ വരെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് 1 തവണ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ 12 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്താൽ മതിയാവും. അത് ഓരോരുത്തരുടെ ബോഡി നേച്ചറിനനുസരിച്ചാണ്, 12 മണിക്കൂർ വരെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഫ്ലോ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കേണ്ടി വരും. സോ അത് ഡിപ്പെൻഡ് ചെയ്യും. എങ്കിൽ പോലും നമുക്കത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. പാഡ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ടാപ്പോൺസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 4-5 മണിക്കൂർ ഒക്കെയാണ്. ഇവിടെ അതിൻ്റെ ഇരട്ടി സമയമാണ് നമുക്ക് കിട്ടുന്നത്. സോ അതും ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം. 4th കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് സ്പോർട്സ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ കൺവീനിയൻ്റ് ആണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ലീക്കേജിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, റാഷസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടും. പാഡും പിന്നെ നമ്മുടെ സ്കിന്നും തമ്മിൽ ഉരഞ്ഞിട്ട് അവിടെ റാഷസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ യാതൊരു ഇഷ്യൂ ഇല്ല, ലീക്കേജിൻ്റെ പ്രശ്നമില്ല, റാഷസിൻ്റെ പ്രശ്നമില്ല, അങ്ങനെ വളരെ ബെനിഫിഷ്യൽ ആണ്. 5th ഒരു വലിയ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലീൻ ഹൈജീനിക് പീരിയഡ്സ് ആയിരിക്കുന്നു. ഈ പാഡ്സ് ഉപയോഗിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിനൊരു ബാഡ് സ്മെല്ലുണ്ടാവും. മെൻസ്ട്രൽ കപ്പ് ആകുമ്പോൾ വളരെ ക്ലീൻ ഓർഡർലെസ് പീരിയഡ്സ് ആണ്. പിന്നെ ഇത് 2 സൈസിൽ
സൈസിലാണ് എവർടീനിൽ വരുന്നത്. ഒന്ന് സ്മോളും ഒന്ന് ലാർജും ആണ്. ആൻഡ് ഈ സൈസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ബോഡി നേച്ചറിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. യൂഷ്വലി പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറൽ ബേർത്ത് കഴിഞ്ഞ സ്ത്രീകൾക്ക് ലാർജ് വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ മോളെ ഞാൻ ഡെലിവർ ചെയ്തത് നാച്ചുറൽ ഡെലിവറി ആയിരുന്നു, പക്ഷേ എങ്കിൽ പോലും ലാർജ് എനിക്ക് വളരെ വലുതാണ്. എൻ്റെ ബോഡിക്ക് സൂട്ടാവുന്ന സ്മോൾ സൈസാണ്. സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. സോ ഓരോരുത്തരുടെ വെജൈനൽ സൈസിനനുസരിച്ച് വേണം നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കറക്റ്റ് സൈസ് ചൂസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഇനി ഈ മെൻസ്ട്രൽ കപ്പ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. മെൻസ്ട്രൽ കപ്പ് സിൽക്കൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇത് വളരെ സോഫ്റ്റ് ആണ്, ഈ എഡ്ജസ് ഒന്നും ഒട്ടും ഹാർഷ് അല്ല. അത് മാത്രമല്ല, ഇത് വളരെ ഫ്ലെക്സിബിൾ ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും ഹേർട്ട് ആവുന്ന ഒരു രീതിയിലല്ല, ലൈക്ക് മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്ക് കാണാം, ഇതൊരു കപ്പ് ഷേപ്പിലാണ് ഉള്ളത്. അടിയിലേക്ക് ഇങ്ങനെ ഒരു നീണ്ട ഒരു സംഗതി ഉണ്ട്. ആൻഡ് ആക്ച്വലി ഇത് പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഉപയോഗിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെറിലൈസ് ചെയ്യണം. അതായത് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഈ കപ്പ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കണം. മാക്സിമം 5 മിനിറ്റ് കേട്ടോ, അതിൽ കൂടുതൽ പാടില്ല. സോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ്. എല്ലാ പീരിയഡ്സ് തുടങ്ങുന്നതിന് മുന്നും പീരിയഡ്സ് കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്തു വെക്കില്ലേ, എടുത്തു വെക്കുന്നതിന് തൊട്ട് മുന്നായിട്ടും നമ്മളിത് ചെയ്യേണ്ട വളരെ നിർബന്ധമാണ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൃത്തി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമ്മുടെ കൈയാണെങ്കിലും ശരി, മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും ശരി, വെജൈനൽ ഏരിയ ആണെങ്കിലും ശരി, ഏതാണെങ്കിലും നല്ല ക്ലീൻ ആയിരിക്കണം എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇത് ആക്ച്വലി നമുക്ക് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യാനായിട്ട് പല മെത്തേഡുകളുണ്ട്. ആൻഡ് ഏറ്റവും കോമൺ ആയിട്ടുള്ള 2 മെത്തേഡ് ഞാൻ പറയാം. ആൻഡ് അതിൽ ഫസ്റ്റ് 1 എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ബെൻഡ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ പോയിൻ്റി ആയിട്ടാണ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. സോ വെജൈനയിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആൻഡ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് കണ്ടോ, ഇതിങ്ങനെ തുറക്കണം. ആൻഡ് തുറക്കുമ്പോൾ ഒരു പോപ്പ് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കും. അങ്ങനെയാണെങ്കിലാണ് ഇത് കറക്റ്റായിട്ട് ഇരിക്കണമെന്നുള്ള അർത്ഥം. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി വേറൊരു രീതി ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നടുവിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. സോ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് അത് വരിക. കഴിഞ്ഞാൽ ഇതിങ്ങനെ വെജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഈ അറ്റം വരെ എത്തുമ്പോഴേക്കും ഇത് കണ്ടോ, ഇങ്ങനെ തനിയെ ഇത് തുറന്നിട്ട് ഒരു പോപ്പ് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കും. ആൻഡ് അത് കേൾക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെൻസ്ട്രൽ കപ്പ് ഇതേപോലെ തുറന്നിരിക്കണം. അതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാവാനും, അത് മാത്രമല്ല വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാനും ചാൻസ്. ഇത് രണ്ടുമാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് ആൾക്കാർ ട്രൈ ചെയ്യുന്ന മെത്തേഡ്. എനിക്ക് പേഴ്സണലി ഈ സെക്കൻഡ് മെത്തേഡാണ് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെത്തേഡിൽ പെട്ടെന്ന് ഇതിങ്ങനെ തുറന്ന് ഇരിക്കാൻ ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് ഇത് ഓപ്പൺ ആയിട്ടിരിക്കും. അതിനുശേഷം ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് ണെങ്കിൽ ഇതിൽ നമ്മുടെ മെൻസ്ട്രൽ ബ്ലഡ് ഇതിലേക്ക് ഇങ്ങനെ ആവും. എന്നിട്ട് നമുക്കിത് 10-12 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കണം. എടുക്കുമ്പോൾ സാധാരണ എല്ലാവരും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാനാണ് പറയണത്. പക്ഷേ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കുറച്ച് വേദന തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കും. സോ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ വെജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ലോണം ഉള്ളിലേക്ക് പോവും. ഈ ലൈക്ക് ഈ കാണുന്ന സംഗതി മാത്രമേ പുറത്തേക്ക് ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാം കംപ്ലീറ്റ്ലി ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. സോ നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടേക്ക് ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കും. ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ലേ, അതേപോലെ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ വലിച്ചെടുക്കുക. വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഇതേപോലെ മെൻസ്ട്രൽ ബ്ലഡ് ഉണ്ടാവും. അത് നമ്മൾ നന്നായി വാഷ് ചെയ്യുക. വാഷ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇൻറ്റിമേറ്റ് വാഷ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതും ഞാൻ എവർടീൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു ലൈക്ക് ഇൻറ്റിമേറ്റ് വാഷ് ആണ്. അതായത് നമ്മുടെ വെജൈനൽ ഏരിയ അവിടെയും പിന്നെ ഇതേപോലെ മെൻസ്ട്രൽ കപ്പും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. സോ അപ്പം തന്നെ ഉപയോഗിക്കുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പീരിയഡ്സ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പും പീരിയഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെക്കുന്നത്, അതിന് തൊട്ട് ശേഷം മാത്രം സ്റ്റെറിലൈസ് ചെയ്താൽ മതിയാവും. അതായത് തിളപ്പിച്ച് വെള്ളത്തിൽ ഇട്ടാൽ മതിയാവും. അല്ലാത്ത സമയത്ത് ഓരോ തവണ നമ്മൾ എടുത്തിട്ട് പിന്നെയും ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്തൊന്നും സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇതേപോലെ ഒരു ഇൻറ്റിമേറ്റ് ഹൈജീൻ വെച്ചിട്ട് വാഷ് ചെയ്താൽ മതിയാവും. ആൻഡ് ഇത് 100% നാച്ചുറൽ ആക്റ്റീവ്സ് ആണ്. സോപ്പ് SLS ഫ്രീ ആണ്. പിന്നെ വളരെ മൈൽഡ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇത് ഞാൻ മെൻസ്ട്രൽ കപ്പ്
വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ പീരിയഡ്സിന്റെ സമയത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അല്ലാത്ത സമയത്തും നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ഓപ്ഷനാണ്, ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് വെള്ളം വെച്ചിട്ട് നന്നായി കഴുകിയെടുക്കാവുന്നതാണ്. പീരിയഡ്സ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഇവർ തന്നിരിക്കുന്ന പൗച്ച് ഉണ്ടല്ലോ, അതിനകത്ത് ഇത് ഇട്ടിട്ട് ഇത് ഇതിൽ തന്നെ ഇട്ട് വെക്കാവുന്നതാണ്. സോ അങ്ങനെയാണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്. ഞാനിപ്പോ പറയുമ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തപ്പോ കേൾക്കുമ്പോൾ പേടി തോന്നിയിട്ടുണ്ടാവും. ആൻഡ് ആദ്യം എനിക്കാണെങ്കിലും വളരെ പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ആദ്യത്തെ തവണ യൂസ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും, ഡെഫിനറ്റ്ലി വേദന ഉണ്ടാവും. കാരണം നമ്മുടെ ബോഡിയിലേക്ക് ഒരു സാധനം ഇൻസേർട്ട് ചെയ്യല്ലേ, സോ അത് ഡെഫിനറ്റ്ലി വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ തിരിച്ചെടുക്കുമ്പോഴും വേദന ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒറ്റയടിക്ക് ഇങ്ങനെ വലിക്കണേക്കാളും നല്ലത് ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്തതിന് ശേഷം ഒറ്റ വലി വലിക്കുകയാണെങ്കിൽ അത്ര വേദന ഉണ്ടാവില്ല. സോ നമ്മൾ ട്രയൽ ആൻഡ് ഇറർ, അതായത് നമ്മൾ പലതവണ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ നാക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. ആദ്യത്തെ തവണ ഇൻസേർട്ട് ചെയ്യുമ്പോഴുള്ള വേദന ഉണ്ടാവില്ല, രണ്ടാമത്തെ തവണ ചെയ്യുമ്പോൾ, മൂന്നാമത്തെ തവണ ഒന്നും കൂടി എളുപ്പമായിരിക്കും. പിന്നെ വളരെ വളരെ എളുപ്പമാവും. നാലഞ്ച് തവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണിത്. അങ്ങനെ ചിലർ ചോദിക്കുന്ന ഒരു സംശയമാണ് കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടുമോ എന്നുള്ളത്. ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ അത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും അതേപോലെ റിമൂവ് ചെയ്യുമ്പോഴും നമ്മളൊരു സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു കാല് കുറച്ച് പൊക്കത്തിലാക്കി കയറ്റി വെക്കുകയും ചെയ്തിട്ട് ചെയ്യണതായിരിക്കും എളുപ്പം. സ്ക്വാട്ടിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ പോകുമ്പോൾ ഇരിക്കുന്ന പൊസിഷനിലെ, അതാണ് സ്ക്വാട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ആ വെജൈനൽ ഏരിയ ഒന്നും കൂടി ഓപ്പൺ ആവും, അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ആൻഡ് അത് മാത്രമല്ല, കുറച്ച് നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം. റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും എളുപ്പമുണ്ടാവുക. കാരണം നമ്മൾ വളരെ ടെൻഷനിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഏരിയ ഒന്നും കൂടി ടൈറ്റ് ആവും. ടൈറ്റ് ആകുമ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ ആദ്യമായിട്ട് മെൻസ്ട്രൽ കപ്പ് ട്രൈ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സ് ആവുക, കണ്ണടച്ചിട്ട് നല്ല ഡീപ്പ് ബ്രെത്ത് എടുക്കുക, നല്ലോണം റിലാക്സ്ഡ് ആയിട്ട് പതുക്കെ സമയമെടുത്ത് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ രണ്ട് മൂന്ന് തവണ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കേട്ടോ. എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഡെലിവറി കഴിയാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ കൂടുതൽ പേടിയുണ്ടാവും, പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ രണ്ട് മൂന്ന് തവണ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ലൈക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും ഇത് ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനായിട്ട്. പിന്നെ ചിലർക്കുള്ള സംശയമാണിത് രാത്രി ഉറങ്ങുമ്പോൾ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. വളരെ കൺവീനിയൻ്റ് ആണ് രാത്രി ഉറങ്ങുമ്പോൾ വെക്കാം. സോ അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂഷ്വലി പാഡ്സ് വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ടാമ്പോൺസ് ആ വെക്കുന്ന വെച്ചാൽ ലീക്കേജ് ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഉറക്കത്തിൻ്റെ ഇടയിൽ എണീറ്റിട്ട് മാറ്റണം. ഇവിടെ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇടയിൽ എനിക്ക് മാറ്റേണ്ട ആവശ്യമില്ല, ഒരു ലീക്കേജും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത്, ഈ മെൻസ്ട്രൽ കപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിലേക്ക് പോകാൻ പറ്റുമോ, അതായത് പീ ചെയ്യാൻ പറ്റുമോ, പീ ചെയ്യാനാണെങ്കിലും മോഷനാണെങ്കിലും ഇത് രണ്ടിനും ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇത് രണ്ടും ചെയ്യാൻ സാധിക്കും, അതിന് പ്രശ്നമില്ല. ലോങ് നെയിൽസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ആ ഏരിയ വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ നഖം കൊണ്ട് മുറിയാണ്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ പാഡോ നമ്മൾ പാൻറ്റി ലൈനർ ഒന്നും വെക്കേണ്ട കാര്യമില്ല. പക്ഷെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒന്ന് പാൻറ്റി ലൈനർ വെക്കണത് നല്ലതാണ്. കാരണം ചിലപ്പോൾ നമുക്ക് ശരിയായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നമ്മൾ വളരെ അധികം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ളവർ, അതായത് ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെ ഉള്ള കുട്ടികളാണ്, അങ്ങനത്തെ സ്ത്രീകളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പാൻറ്റി ലൈനർ വെക്കാം. പക്ഷെ ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു 4 മാസമായിട്ടാണ് ഞാൻ അതിന് മുന്നേ സ്ഥിരമായിട്ട് പാഡ് യൂസ് ചെയ്തിരുന്ന ആളാണ്. ഇടയ്ക്ക് മാത്രം ടാമ്പോൺസ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ടാമ്പോൺസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെന്തായാലും 4 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് മാറ്റണം. സോ എനിക്ക് അത് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല ടാമ്പോൺസിൻ്റെ കാര്യത്തിൽ. പക്ഷേ എനിക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആദ്യം ഇൻസേർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആ പോപ്പ് സൗണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെറിയ ലീക്കേജ് ഉണ്ടായിരുന്നു, എനിക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റിമൂവ് ചെയ്തു, പിന്നെ ഞാൻ ഇൻസേർട്ട് ചെയ്തു, പിന്നെ രണ്ടാമത്തെ തവണയും സക്സസ് ആയില്ല. പിന്നെ മൂന്നാമത്തെ തവണ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം രണ്ടുതവണ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈക്ക് കുറച്ച് കംഫർട്ടബിളായി. അതിനുശേഷം ഞാൻ നല്ലോണം ശ്രദ്ധിച്ച് സമാധാനമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ചെയ്തപ്പോൾ അത് കറക്റ്റായി. അതിനുശേഷം ഞാൻ 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് റിമൂവ് ചെയ്തത്. അപ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. 1-2 മണിക്കൂർ മാത്രം എന്തോ ഒരു അൺകംഫർട്ടബിൾ, എന്തോ ഒന്ന് ബോഡിയിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ തോന്നി. അതിനുശേഷം വളരെ കംഫർട്ടബിൾ ഫീലിംഗ് ആയിരുന്നു. സോ ഇതാണ് എൻ്റെ അനുഭവം. സോ അതാണ് എനിക്ക് മെൻസ്ട്രൽ കപ്പും അതേപോലെ തന്നെ എവർടീൻ ഇൻറ്റിമേറ്റ് വാഷിൻ്റെയും കുറിച്ച് പറയാനുള്ളത്. 2 മിനിറ്റ്
എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. സോ അതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കാണുന്ന ആരെങ്കിലും ഈ മെൻഷൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. വീഡിയോയിൽ പറയാത്തതായിട്ടുള്ള എന്തെങ്കിലും വേറെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഗെഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെങ്ങനെ ഭയങ്കര ആന കാര്യമായിട്ട് വിചാരിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇതേക്കുറിച്ച് ആരോടും പറയാൻ പാടില്ല, ഇത് ആരോടും മിണ്ടാൻ പാടില്ല, അയ്യോ ഇത് ആരും അറിയാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരിൽ എനിക്ക് അവരോടൊന്നും പറയാറില്ല. അത് നിങ്ങളുടെ പ്രശ്നമാണ് ബേസിക്കലി. ഇതെല്ലാ സ്ത്രീകൾക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് വളരെ സങ്കടമായിട്ടുള്ള കാര്യമാണ്. ബേസിക് ആയിട്ടുള്ള മെൻസ്ട്രൽ ഹൈജീൻ പല സ്ത്രീകൾക്കും ഇല്ല. ഒന്ന്, അൺഅവെയർ ആണ് അതിനെക്കുറിച്ച്. രണ്ട്, അതിനുള്ള ഒരു ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. സോ അതൊക്കെ ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യമാണ് ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ് കൊണ്ടുവരിക എന്നുള്ളത്, ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക എന്നുള്ളത്. സോ ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നത് വളരെ മോശമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല. സോ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ തവണയും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെൽ ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.